നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് മോദി സർക്കാർ സൃഷ്ടിച്ച വികസന കുതിപ്പിനെ കേരളത്തിൽ വിവാദങ്ങളിലൂടെയും നുണപ്രചരണത്തിലൂടെയും മറച്ചുപിടിക്കാൻ LDFനും UDFനും കഴിയില്ലെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നൽകിയത് ഒരേ പരിഗണന. അഴിമതിക്കെതിരായ നരേന്ദ്രമോദിയുടെ ശക്തമായ നിലപാടാണ് പല പാർട്ടികളുടെയും അതൃപ്തിക്ക് കാരണമെന്നും JP നദ്ദ. പുളപ്പുള്ളിയിൽ NDA പാലക്കാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് മഹാസമ്മേളനം. മതേതര ഇന്ത്യയാണ് CPI മുന്നോട്ട് വയ്ക്കുന്ന ഗ്യാരണ്ടിയെന്ന് സീതാറാം യെച്ചൂരി. മോദി ഭരണത്തിൽ ഇന്ത്യൻ ഭരണഘടന നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. വിവിധ കേന്ദ്രങ്ങളിൽ LDF നിയോജക മണ്ഡലം റാലികൾ. പാലക്കാടിന്റെ സമഗ്ര മുന്നേറ്റം ഉറപ്പുവരുത്തുന്ന പദ്ധതികളും കാഴ്ചപ്പാടുകളുമായി NDA സ്ഥാനാർത്ഥിയുടെ വികസനരേഖ. സമീപകാലത്തെ ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ട് വടക്കാഞ്ചേരി നഗരസഭയും സമീപ പഞ്ചായത്തുകളും. ശുദ്ധജലത്തിന് ഭാരതപ്പുഴയെ ആശ്രയിക്കുന്ന പ്രദേശത്ത് ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടത്തിൽ. ശക്തമായ വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും. ടാങ്കറുകളിൽ വെള്ളമെത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘങ്ങൾക്ക് മേഖലയിൽ ചാകരക്കാലം. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കാണിക്കയിടുന്നതിനായി വെച്ചിരുന്ന ഉരുളിയിൽ നിന്ന് പണം കവർന്ന ചാഴൂർ സ്വദേശി അറസ്റ്റിൽ. ടെമ്പിൾ പോലീസിന്റെ പിടിയിലായത് തെക്കിരിയടത്ത് വീട്ടിൽ 50 വയസ്സുള്ള സന്തോഷ് കുമാർ. ചാവക്കാട് തിരുവത്രയിൽ വീടിന്റെ മതിൽ തകർക്കാനുള്ള നീക്കം തടയാൻ ശ്രമിച്ച വീട്ടമ്മയ്ക്ക് നേരെ ക്രൂരമർദ്ദനം. മണ്ണിലും വിണ്ണിലും മഹാപൂരം. ആഘോഷലഹരിയിൽ ശക്തന്റെ നഗരി. കാഴ്ചകളുടെ വിസ്മയം ആസ്വദിച്ച് ഉത്സവപ്രേമികൾ. ലോകത്തിന്റെ കണ്ണും കാതും തൃശൂരിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച വികസന കുതിപ്പിനെ വിവാദങ്ങളിലൂടെയും നുണപ്രചരണങ്ങളിലൂടെയും മറച്ചുപിടിക്കാൻ കേരളത്തിലെ LDFനും UDFനും കഴിയില്ലെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് മഹാസമ്മേളനം കുളപ്പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെള്ളിയാഴ്ച ഉച്ചയോടെ ഹെലികോപ്റ്റർ മാർഗം ഷൊർണൂർ KVR ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ഇറങ്ങിയ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പിന്നീട് റോഡ് മാർഗമാണ് കുളപ്പുള്ളിയിലെ സമ്മേളന നഗരിയിൽ എത്തിയത്. NDA പ്രവർത്തകർ ദേശീയ അധ്യക്ഷന് ആവേശകരമായ വരവേൽപ്പ് നൽകി. കേന്ദ്ര സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടിന് വിവാദങ്ങളിലൂടെയും നുണപ്രചരണങ്ങളിലൂടെയും മറച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ LDFും UDFും എന്ന് തെരഞ്ഞെടുപ്പ് മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത JP നദ്ദ വിമർശിച്ചു. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും മോദി സർക്കാർ ഒരേ പരിഗണനയാണ് നൽകിയിട്ടുള്ളത്. അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത നിലപാടാണ് കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സ്വീകരിക്കുന്നത്. പല പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെയും അതൃപ്തിക്ക് കാരണം അഴിമതിക്കെതിരായ ഈ നിലപാടാണെന്നും JP നദ്ദ ചൂണ്ടിക്കാട്ടി. അഴിമതിയുടെ മുന്നണിയാണ് ഇന്ത്യാ മുന്നണി. അഴിമതിക്ക് കൂട്ടെന്ന നിലയിലാണ് പലരും കോൺഗ്രസിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നതെന്നും JP നദ്ദ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. Both have propagated the politics of destruction. Both have propagated the politics of division. And both have supported the politics of violence and politics of blood. On the other hand, you find the leadership of Bharatiya Janata Party, which is a leadership where we are trying to see to it that God's own country Kerala should develop and come forward, where we believe that under the leadership of Prime Minister Modi, India should become self-reliant, Atmanirbhar Bharat, and because of that the policies undertaken by Prime Minister Modi is for the development and for infrastructure. If I talk about infrastructure, I would like to share with you that within 1 year, this year itself, 10 years of the leadership of Prime Minister Modi, the marginal section of the society has been empowered. ഇന്ത്യ മുന്നണിയിലെ നേതാക്കളിൽ പലരും ഇപ്പോൾ ജയിലിലാണ്. കൂടുതൽ പേർ ജയിലിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണെന്നും JP നദ്ദ പരിഹസിച്ചു. BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. BDJ സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN അനുരാഗ്, PC ജോർജ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് മേജർ രവി, പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ, BJP സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി P വേണുഗോപാൽ സ്വാഗതവും സോണൽ സെക്രട്ടറി T ശങ്കരൻകുട്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ.
മതേതര ഇന്ത്യയാണ് സി പി ഐ എം മുന്നോട്ട് വയ്ക്കുന്ന ഗ്യാരണ്ടിയെന്ന് സീതാറാം യെച്ചൂരി. ഒറ്റപ്പാലത്ത് എൽ ഡി എഫ് നിയോജക മണ്ഡലം റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും വലിയ അഴിമതികളാണ് 10 വർഷത്തെ മോദി ഭരണകാലത്ത് നടന്നിട്ടുള്ളതെന്നും സി പി ഐ എം ജനറൽ സെക്രട്ടറി പറഞ്ഞു. കേരളത്തിലെത്തിയപ്പോൾ എൻ ഡി എക്കെതിരെ എൽ ഡി എഫ് ഒന്നും പറയുന്നില്ലെന്ന പ്രസ്താവന കേട്ടു. ഇലക്ട്രൽ ബോണ്ട്, സി എ എ, കാശ്മീരിന്റെ പ്രത്യേക പദവി എന്നീ വിഷയങ്ങളിലെല്ലാം ആദ്യം പ്രതികരിച്ചത് സി പി എം ആണെന്ന് സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. മറ്റ് ദേശീയ പാർട്ടികളൊന്നും ഇക്കാര്യങ്ങളിൽ നിലപാടെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും വലിയ അഴിമതികൾ നടന്ന ഭരണമാണ് 10 വർഷം നീണ്ട നരേന്ദ്രമോദിയുടെ ഭരണം. മതേതര ഇന്ത്യയാണ് സി പി എം മുന്നോട്ട് വയ്ക്കുന്ന ഗ്യാരണ്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. That is the transformation they want to achieve, and that is what why they want a 2/3 majority in the parliament, and why Modi is asking for 400 plus seats, so that with that 2/3 majority they can change this constitution, abandon this constitution, and bring in a fascist dictatorship. That has to be prevented. That is why today this is an existential threat and a crisis for India. This is a moment of defining whether India will survive as we know of it, or India will be transformed into a fascistic dictatorship. പൊതുയോഗത്തിൽ കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് ടി സുനിൽ അധ്യക്ഷത വഹിച്ചു. കെ പ്രേംകുമാർ എം എൽ എ പ്രസംഗം പരിഭാഷപ്പെടുത്തി. എൻ എൻ കൃഷ്ണദാസ്, കെ എസ് അലീഖ, എസ് അജയകുമാർ, എം ഹംസ, ഒ കെ സൈതലവി, ലെനിൻ, ഇബ്രാഹിം, ബഷീർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ സമഗ്ര വളർച്ച ലക്ഷ്യം വെക്കുന്ന പദ്ധതികളുമായി എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ വികസന രേഖ പ്രകാശനം ചെയ്തു. മെട്രോമാൻ ഇ ശ്രീധരൻ പ്രകാശനം നിർവഹിച്ചു. ഇനി നിങ്ങൾക്ക് നടത്തുന്ന കൊണ്ടുവരാനുള്ള എല്ലാ പദ്ധതികളും കൃഷ്ണകുമാറിന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹത്തിന് ഈ സമയത്തിൽ എല്ലാ വിജയാശംസകളും ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹം വിജയനായിട്ട് വരുന്നതിന്റെ യാതൊരു സംശയമില്ല. സി കൃഷ്ണകുമാറിന്റെ വികസന കാഴ്ചപ്പാടുകളും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുമാണ് വികസന രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ശ്രീധരനെ പോലുള്ളവരുടെ ഉപദേശങ്ങളും ഇതിലുണ്ട്. കർഷകർ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, തൊഴിലാളികൾ ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള പദ്ധതികളും ആശയങ്ങളുമാണ് വികസന രേഖയിൽ പ്രതിപാദിക്കുന്നത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കൽ, വീടില്ലാത്തവർക്ക് വീട് എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം നാടിന്റെ സമഗ്ര വളർച്ചയ്ക്കുള്ള പദ്ധതികളും വികസന രേഖയിലുണ്ട്. ജയ് കിസാൻ പദ്ധതി, കർഷകർക്കായി പ്രത്യേക കാർഷിക പാക്കേജ്, സംഭരിക്കുന്ന നെല്ലിന് കേന്ദ്രവിഹിതം നേരിട്ട്, കാർഷിക വിളകൾ സംഭരിക്കാൻ നൂതന സാങ്കേതിക സൗകര്യങ്ങളുള്ള കേന്ദ്രം, കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭിക്കാൻ എന്റെ വിപണി പദ്ധതി തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. റെയിൽവേ വികസനം, വ്യവസായ വികസനം, റോഡ് വികസനം, ബഫർ സോൺ പ്രശ്നത്തിൽ പരിഹാരം, കുലത്തൊഴിലുകളുടെ സംരക്ഷണം, ഭാരതപ്പുഴ നവീകരണം, സമഗ്ര കായിക വികസനം, കലാ സാംസ്കാരിക വികസനം തുടങ്ങിയവയും വികസന രേഖയിലുണ്ട്. സൈനികരെയും വിമുക്ത ഭടന്മാരെയും ആദരിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് കോട്ടമൈതാനത്ത് വാർ മെമ്മോറിയൽ സ്ഥാപിക്കുമെന്നും വികസന രേഖയിൽ വാഗ്ദാനം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇലക്ട്രൽ ബോണ്ടിലൂടെ ഒരു രൂപ പോലും കൈപ്പറ്റാത്ത ഏക രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ എം എന്ന് സീതാറാം യെച്ചൂരി. കോട്ടായി പഞ്ചായത്ത് എൽ ഡി എഫ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് കൃത്യമായ രാഷ്ട്രീയ നയനിലപാടുകളില്ലാത്ത പാർട്ടിയായി മാറിയെന്നും സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേക്കേറുകയാണ്. അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. One culture, which is their slogan, that has to be defeated. Otherwise, this entire richness of our diversity, of the three Karnataka motto, or
ആലത്തൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കോട്ടായി മേജർ റോഡിൽ എൽ ഡി എഫ് സമ്മേളനം സംഘടിപ്പിച്ചത്. കെ പ്രേംകുമാർ എം എൽ എ പ്രസംഗം പരിഭാഷപ്പെടുത്തി. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി എം ശശി അധ്യക്ഷത വഹിച്ചു. പി പി സുമോദ് എം എൽ എ, സി കെ രാജേന്ദ്രൻ, കെ ചാമുണ്ണി, കെ എൻ സുകുമാരൻ, എ അനിതാനന്ദൻ, എം വാസുദേവൻ, നാരായണൻ, സലീംകുട്ടി, സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ടി കെ ദേവദാസ് സ്വാഗതവും കെ പി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നാടൻപാട്ടുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടായി. മോദി ഭരണത്തിൽ ഇന്ത്യൻ ഭരണഘടന സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിടുകയാണെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. മണ്ണൂരിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വൃന്ദ കാരാട്ട്. മതത്തിന്റെ പേരിൽ ഇന്ത്യയെ വിഭജിക്കാനാണ് നരേന്ദ്രമോദിയുടെ ശ്രമമെന്നും വൃന്ദ കാരാട്ട് കുറ്റപ്പെടുത്തി. മതന്യൂനപക്ഷങ്ങളെ ഭീകരരായി ചിത്രീകരിക്കുകയാണെന്നും വൃന്ദ കാരാട്ട് പറഞ്ഞു. വിലക്കയറ്റം മൂലം ജനങ്ങൾ വലിയ ദുരിതം പേറുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ് രൂക്ഷമായ വിലക്കയറ്റത്തിന് കാരണമാകുന്നത്. മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഭീഷണി കേരളത്തിൽ നടക്കില്ലെന്നും വൃന്ദ കാരാട്ട് പറഞ്ഞു. നോക്കൂ, നിങ്ങൾക്കറിയാലോ നിത്യോപയോഗ സാധനങ്ങളുടെ വില വൻതോതിൽ വർദ്ധിക്കുകയാണ് ബി ജെ പി ഭരണത്തിൽ. അവർ നികുതി ചുമത്തുകയാണ് പല രൂപത്തിൽ, സെസ്സായിട്ടും അതുപോലെ തന്നെ ഡ്യൂട്ടികളുമായിട്ടും ഒക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നികുതി ചുമത്തുന്നുണ്ട്. ഇതിന്റെ ഫലമായി നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിലക്കയറ്റം ഉണ്ടാക്കുന്ന നയങ്ങൾ ബി ജെ പി ഗവൺമെന്റ് നടപ്പിലാക്കുന്നതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ. When the BJP came to power in 2014, it costs 1100 or 1200 rupees today. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി എ ഗോകുൽദാസ് പ്രസംഗം പരിഭാഷപ്പെടുത്തി. എസ് ജെ എൻ നജീബ് അധ്യക്ഷത വഹിച്ചു. വൃന്ദ കാരാട്ടിനെ മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത ഹാരാർപ്പണം നടത്തി. ഏരിയ സെക്രട്ടറി സി ആർ സജീവ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ, പ്രസിഡന്റ് എസ് അനിത, സിപിഐ ലോക്കൽ സെക്രട്ടറി എൻ തങ്കപ്പൻ, സിപിഎം ലോക്കൽ സെക്രട്ടറി ടി ആർ ശശി, ചിന്നക്കുട്ടൻ, ഷൗക്കത്ത് അലി, പ്രവീൺ, അബ്ദുൾ മുത്തലി, വി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മണ്ണിലും വീണിലും മഹാപൂരം. ലോകത്തിന്റെ കണ്ണും കാതും തൃശൂരിലാണ്. രാവിലെ കണിമംഗലം ശാസ്താവ വടക്കുനാഥനിലെത്തിയതോടെയാണ് ശക്തന്റെ നഗരിയിൽ പൂരച്ചടങ്ങുകൾ ആരംഭിച്ചത്. കണിമംഗലം ശാസ്താവ വടക്കുനാഥനിൽ എത്തിയതോടെ പിറകെ ഘടകപൂരങ്ങൾ ഓരോന്നായി ക്ഷേത്രസന്നിധിയിൽ എത്തിത്തുടങ്ങി. ആചാരപ്രകാരം കണിമംഗലം ശാസ്താവ് വെയിലും മഴയും ഏൽക്കാതെയാണ് എത്തി വടക്കുനാഥ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചത്. തുടർന്ന് പനമുക്കുംപിള്ളി, ചെമ്പൂക്കാവ്, പൂക്കാട്ടിക്കര, കാരമുക്ക, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, കുറ്റൂർ, നെയ്തലക്കാവ് എന്നീ ദേശങ്ങളുടെ ചെറുപൂരങ്ങളും എത്തി. ഉച്ചയോടെ തിരുവമ്പാടിയുടെ പ്രസിദ്ധമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിച്ചു. പിറകെ 15 ആനപ്പുറത്ത് പാറമേക്കാവിന്റെ എഴുന്നള്ളിപ്പ് തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷം മേളങ്ങളുടെ മേളമായ ഇലഞ്ഞിത്തറ മേളം അരങ്ങേറി. വൈകിട്ട് 5 തെക്കോട്ടിറക്കം. തുടർന്ന് കാഴ്ചയുടെ വിസ്മയം വിതറി കുടമാറ്റം ആരംഭിച്ചു. പകൽപൂരത്തിന്റെ തനിയാവർത്തനമാണ് ഇനി. പുലർച്ചെ 3 വർണ്ണവിസ്മയം തീർത്ത് പൂരം വെടിക്കെട്ട് നടക്കും. പിന്നീട് പകൽപൂരവും ഉപചാരം ചൊല്ലിപ്പിരിയലും സമാപന വെടിക്കെട്ടും. അതുവരെ ലോകത്തിന്റെ മിഴികൾ തൃശൂരിലേക്ക് തുറന്നുവെക്കുന്ന മണിക്കൂറുകൾ. ന്യൂസ് ബ്യൂറോ തൃശൂർ.
സമീപകാലത്തെ ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ട് വടക്കാഞ്ചേരി നഗരസഭയും സമീപ പഞ്ചായത്തുകളും. ശുദ്ധജലത്തിന് ഭാരതപ്പുഴയെ ആശ്രയിക്കുന്ന നഗരസഭാ പ്രദേശത്തുള്ളവരും പാഞ്ഞാൾ ചേലക്കര മുള്ളൂർക്കര പഞ്ചായത്ത് പരിധിയിലുള്ളവരും കുടിവെള്ളത്തിനായി നെട്ടോട്ടത്തിലാണ്. കൊടും വേനലിനെ തുടർന്ന് ഭാരതപ്പുഴ വറ്റിവരേണ്ടതോടെയാണ് സമീപ പഞ്ചായത്തുകളും വടക്കാഞ്ചേരി നഗരസഭാ പ്രദേശവും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നത്. ഷൊർണൂർ തടയണ പ്രദേശത്തെ വെള്ളം പോലും വറ്റിവരേണ്ട നിലയിലാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെയിൽവേ പാലം അറ്റകുറ്റപ്പണിക്കായി താൽക്കാലികമായി ഭാരതപ്പുഴയിലൂടെ റോഡ് നിർമ്മിച്ചതിനെ തുടർന്ന് തടയണയിലെ ജലം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടതാണ് ജലക്ഷാമത്തിന്റെ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്ന് പൊതുവെ വിമർശനമുണ്ട്. മേച്ചേരിക്കുന്ന് പമ്പ് ഹൌസിലേക്ക് ജലം ലഭ്യമല്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് ചാൽ കീറി വെള്ളമെത്തിച്ചത്. എന്നാൽ ഇവിടെയും ഏത് സമയവും പമ്പ് ഹൌസ് പൂട്ടിയിടേണ്ടി വരുമെന്ന അവസ്ഥയാണുള്ളത്. പൈങ്കുളം പമ്പ് ഹൌസിൽ നിന്ന് വടക്കാഞ്ചേരി നഗരസഭ, പാഞ്ഞാൾ, ചേലക്കര, മുള്ളൂർക്കര എന്നീ പഞ്ചായത്തുകളിലേക്ക് ജലവിതരണം നിലച്ചിട്ട് ഏതാണ്ട് ഒന്നര മാസമായി. തൊഴുപ്പാടം പമ്പ് ഹൌസും ഏതു നിമിഷവും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ്. ശക്തമായ മഴ ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ജലവിതരണം പൂർണ്ണമായും നിലയ്ക്കും. മഴയില്ലെങ്കിൽ മലമ്പുഴ ഡാം തുറന്ന് വെള്ളമെത്തിക്കേണ്ട സാഹചര്യമാണുള്ളതെന്ന് വാട്ടർ അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നു. മഴ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ കുടിവെള്ള ലഭ്യത സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഈ മേഖലകളിൽ നിലനിൽക്കുന്നത്. അതേസമയം വരൾച്ച മുതലെടുത്ത് ടാങ്കർ ലോറികളിൽ വെള്ളമെത്തിച്ച് വലിയ തുക ഈടാക്കുന്ന സംഘങ്ങൾ മേഖലയിൽ സജീവമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കാണിക്കയിടുന്നതിനായി വെച്ചിരുന്ന ഉരുളിയിൽ നിന്നും പണം കവർന്നയാൾ പിടിയിൽ. ചാഴൂർ തെക്കിനിയടുത്ത് വീട്ടിൽ 50 വയസ്സുള്ള സന്തോഷ് കുമാറിനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്തുള്ള ഗണപതി ക്ഷേത്രത്തിന് എതിർവശത്തെ സരസ്വതി മണ്ഡപത്തിന് മുന്നിൽ ഭക്തർക്ക് കാണിക്കയിടുന്നതിനായി വെച്ച ഉരുളിയിൽ നിന്ന് 11,800 രൂപയാണ് ഇയാൾ മോഷ്ടിച്ചത്. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ ഗിരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് മോഷണം നടത്തിയ തുക പോലീസ് കണ്ടെടുത്തു. ഇയാൾക്കെതിരെ തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സമാനമായ 10 കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ASI മാരായ സാജൻ രാജേഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുധാകരൻ, രതീഷ്, ഗോപകുമാർ എന്നിവരും പ്രതിയെ പിടികൂടിയ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാവക്കാട് തിരുവത്രയിൽ വീടിന്റെ മതിൽ തകർക്കാനുള്ള ശ്രമം തടയാൻ ശ്രമിച്ച വീട്ടമ്മയ്ക്ക് നേരെ ക്രൂരമർദ്ദനം. തിരുവത്ര പാലക്കൽ വീട്ടിൽ പ്രശാന്തിന്റെ ഭാര്യ 33 വയസ്സുള്ള ആർച്ചയാണ് മർദ്ദനത്തിന് ഇരയായത്. പരിക്കേറ്റ ആർച്ചയെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തന്റെ വീടിനടുത്തുള്ള സ്ഥലം വാങ്ങിയ ഗിരീഷ് എന്നയാളാണ് തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ആർച്ച പറഞ്ഞു. വീടിന്റെ മതിൽ തകർക്കുന്ന ശബ്ദം കേട്ട് ചോദിക്കാനെത്തിയപ്പോഴായിരുന്നു സംഭവം. ഇരുമ്പുവടി കൊണ്ട് കയ്യിലും മുഖത്തും അടിച്ചു. ആക്രമണത്തിൽ ആർച്ചയുടെ പല്ലുകൾ പൊട്ടി. വീട്ടിലെ വളർത്തുനായയെയും ഇയാൾ ഉപദ്രവിച്ചു. സംഭവ സമയത്ത് ഓടിവന്ന ഭർത്താവിന് നേരെയും ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ പരിക്കേറ്റ ആശുപത്രിയിലേക്ക് പോകവേ വാഹനം തടയുകയും വടിവാൾ വീശി ഭീഷണിപ്പെടുത്തിയതായും ആർച്ച പറഞ്ഞു. ചാവക്കാട് പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ മതില് ഭയങ്കര ശബ്ദത്തിലൂടെ പൊളിച്ചെടുത്തു. അത് ഞാൻ ചോദിച്ചു, നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അവിടെ ഒരു ഇരുമ്പുപടി കിടപ്പുണ്ടായിരുന്നു. അതായത് ഈ ഇരുമ്പുപടി ഞങ്ങളുടെ ഗേറ്റുമേ തന്നെ ചാരി നിൽക്കുന്ന പട്ടി ഇങ്ങനെ ഓടിക്കാൻ വെച്ചിരിക്കുന്നവിടെ ആ വടി എടുത്തിട്ട് എൻ്റെ കൈക്ക് മാരക പോയിട്ട് അടിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെയും ഇയാളെ ഇറങ്ങിയിട്ട് ഇയാളെ എന്ത് ചെയ്യണം, എനിക്ക് ഇത് എന്താ ചെയ്യുന്നെങ്കിൽ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഇയാളപ്പം അതായത് അപ്പോഴത്തേ ഞങ്ങളുടെ വീട്ടിലെ പട്ടി ചടി ഇയാളെ ഇറങ്ങിച്ചപ്പോൾ ആ പട്ടി ഇയാൾ കൂക്കൂരെ മാറ്റി മർദ്ദിച്ചു. മർദ്ദിച്ച് അപ്പോഴത്തേനെ ഹസ്ബൻഡ് ഓടി വന്ന് 1-2 ഇയാളെ തിരിച്ചു ഒരുപാട് പരിശ്രമിച്ച് പറഞ്ഞയക്കാൻ നോക്കിയിട്ട് ഇയാൾ പോയില്ല. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കമ്പിവടി എടുത്തു കൊടുത്തു. അത് വെച്ചിട്ടാണ് എന്നെ ആ മാരകമാക്കി മർദ്ദിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സിവിൽ സർവീസ് പരീക്ഷയിൽ 754 റാങ്ക് നേടിയ മങ്കര മാങ്കൂശി സ്വദേശിനി ഡോക്ടർ TS രോഷ്ണിക്ക് അഭിനന്ദന പ്രവാഹം. കോങ്ങാട് MLA കെ ശാന്തകുമാരി വീട്ടിലെത്തി രോഷ്ണിയെ അനുമോദിച്ചു. മാങ്കുർശിയിലെ തുഷാരം വീട്ടിലെത്തിയാണ് MLA
റാങ്ക് ജേതാവ് ഡോക്ടർ ടി എസ് റോഷ്നിയെ അനുമോദിച്ചത്. പ്രാദേശിക സി പി എം നേതാക്കളും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിനിടയിലാണ് എം എൽ എ റോഷ്നിയെ അഭിനന്ദിക്കാനെത്തിയത്. ജനങ്ങളെ സേവിക്കാനും കൂടുതൽ ഉയരങ്ങളിലെത്താനും റോഷ്നിക്ക് കഴിയട്ടെ എന്ന് എം എൽ എ ആശംസിച്ചു. ഇത്തരത്തിൽ പുതിയ കാലഘട്ടത്ത് സാധ്യമായിട്ടുള്ള ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ നാട്ടുമുറങ്ങളിൽ നിന്നൊക്കെ കടന്നു വരിക എന്നുള്ളത് അഭിമാനമാണ്. ഇത് യഥാർത്ഥ നല്ലൊരു പ്രചോദനം കൂടിയാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കിയിടത്തോളം. ഡോക്ടറേറ്റ് അടക്കം ഫസ്റ്റ് റാങ്കിൽ ഗോൾഡ് മെഡലിസ്റ്റായിട്ട് വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട റോഷ്നിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വളരെ സത്യസന്ധമായി നമ്മുടെ സർവീസ് രംഗത്ത് അഭിനന്ദനത്തിൽ ഏറെ ആഹ്ലാദമുണ്ടെന്നും എല്ലാവരെയും നന്ദി അറിയിക്കുന്നതായും റോഷ്നി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ, അസിസ്റ്റന്റ് കളക്ടർ, വെൽഫെയർ പാർട്ടി നേതാക്കൾ എന്നിവരും റാങ്ക് ജേതാവിനെ അഭിനന്ദിക്കാനെത്തിയിരുന്നു. സി പി എം ലോക്കൽ സെക്രട്ടറി ശശി, മുൻ ലോക്കൽ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ, ഷാജീവ്, ചെന്താമര തുടങ്ങിയവരാണ് എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നത്. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ സ്വാമിനാഥന്റെയും റിട്ടയർഡ് അധ്യാപിക ടി എൻ ഉഷയുടെയും മകളാണ് മാങ്കുറിശ്ശി തുഷാരം വീട്ടിൽ ഡോക്ടർ റോഷ്നി. ഭർത്താവ് ഡോക്ടർ വി എ അരുൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് വിഭാഗത്തിലെ ഡോക്ടറാണ് റോഷ്നി. റാങ്ക് നേട്ടത്തിൽ മാങ്കുറിശ്ശി തുഷാരം വീട് ആഹ്ലാദ നിറവിലാണ്. നിരവധി പേരാണ് അഭിനന്ദനവുമായി എത്തുന്നത്. വളരെ നന്ദിയുണ്ട്. ഇനി എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും കൂടെ ഉണ്ടാവണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോങ്ങാട് നാദലയ സംഗീത വിദ്യാലയത്തിന്റെ നാദലയ പുരസ്കാരം മൃദംഗ വിദ്വാൻ ഡോക്ടർ പാലക്കാട് കെ ജയകൃഷ്ണനെ സമ്മാനിക്കും. മെയ് 1 വൈകുന്നേരം കോങ്ങാട് നടക്കുന്ന സാംസ്കാരികോത്സവത്തിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പുരസ്കാര സമർപ്പണം നിർവഹിക്കുമെന്ന് നാദലയ അധികൃതർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്തിനകത്തും വിദേശ രാജ്യങ്ങളിലും മൃദംഗവാദനത്തിലൂടെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചതിനാണ് പുരസ്കാരം നൽകുന്നത്. ജൂറി അംഗങ്ങളായ രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി, പ്രൊഫസർ പാലക്കാട് ആർ സ്വാമിനാഥൻ, ചേർത്തല ദിനേശ്, ഗോപി നാദലയ എന്നിവരാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. ക്യാഷ് അവാർഡും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മെയ് 1 നടക്കുന്ന ചടങ്ങിൽ കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജിത്ത് അധ്യക്ഷത വഹിക്കും. പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പുരസ്കാരം സമ്മാനിക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളുമുണ്ടാകും. സംഗീത വിദ്യാലയത്തിന്റെ 24 വാർഷികത്തോടനുബന്ധിച്ചാണ് പുരസ്കാരം സമ്മാനിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അദ്ദേഹം തൃശൂർ ആകാശവാണിയിലെ നിലയ വിദ്വാനാണ്, ഏകഗ്രീഡ് കലാകാരനാണ്, കേരളത്തിലെങ്ങോളം ധാരാളം ശിഷ്യ സമ്പത്തുള്ള ഒരു വലിയൊരു ഗുരുനാഥനാണ് അദ്ദേഹം. ലാഭേച്ഛയെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും മൃദംഗം മാത്രമല്ല അതിൽ ഘടമോ ഗഞ്ചിതായോ വായിക്കുന്ന കലാകാരന്മാരാണ് ശിഷ്യന്മാരായിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ കച്ചേരിക്കൊപ്പം ഇരുത്തി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു വലിയൊരു മനസ്സിന്റെ ഉടമയാണ്. വാർത്താ സമ്മേളനത്തിൽ പാലക്കാട് ആർ സ്വാമിനാഥൻ, പ്രിൻസിപ്പൽ ഗോപി നാദലയ, കല്ലേക്കുളങ്ങര രാജേഷ്, വിജയകുമാർ വടശ്ശേരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് മോദി സർക്കാർ സൃഷ്ടിച്ച വികസന കുതിപ്പിനെ കേരളത്തിൽ വിവാദങ്ങളിലൂടെയും നുണപ്രചരണത്തിലൂടെയും മറച്ചുപിടിക്കാൻ LDFനും UDFനും കഴിയില്ലെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നൽകിയത് ഒരേ പരിഗണന. അഴിമതിക്കെതിരായ നരേന്ദ്രമോദിയുടെ ശക്തമായ നിലപാടാണ് പല പാർട്ടികളുടെയും അതൃപ്തിക്ക് കാരണമെന്നും JP നദ്ദ. പുളപ്പുള്ളിയിൽ NDA പാലക്കാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് മഹാസമ്മേളനം. മതേതര ഇന്ത്യയാണ് CPI മുന്നോട്ട് വയ്ക്കുന്ന ഗ്യാരണ്ടിയെന്ന് സീതാറാം യെച്ചൂരി. മോദി ഭരണത്തിൽ ഇന്ത്യൻ ഭരണഘടന നേരിടുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. വിവിധ കേന്ദ്രങ്ങളിൽ LDF നിയോജകമണ്ഡലം റാലികൾ. പാലക്കാടിന്റെ സമഗ്ര മുന്നേറ്റം ഉറപ്പുവരുത്തുന്ന പദ്ധതികളും കാഴ്ചപ്പാടുകളുമായി NDA സ്ഥാനാർത്ഥിയുടെ വികസനരേഖ. സമീപകാലത്തെ ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ട് വടക്കാഞ്ചേരി നഗരസഭയും സമീപ പഞ്ചായത്തുകളും. ശുദ്ധജലത്തിന് ഭാരതപ്പുഴയെ ആശ്രയിക്കുന്ന പ്രദേശത്ത് ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടത്തിൽ. ശക്തമായ വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും. ടാങ്കറുകളിൽ വെള്ളമെത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘങ്ങൾക്ക് മേഖലയിൽ ചാകരക്കാലം. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കാണിക്കയിടുന്നതിനായി വെച്ചിരുന്ന ഉരുളിയിൽ നിന്ന് പണം കവർന്ന ചാഴൂർ സ്വദേശി അറസ്റ്റിൽ.
ടെമ്പിൾ പോലീസിന്റെ പിടിയിലായത് തെക്കിരിയടത്ത് വീട്ടിൽ 50 വയസ്സുള്ള സന്തോഷ് കുമാർ. ചാവക്കാട് തിരുവത്രയിൽ വീടിന്റെ മതിൽ തകർക്കാനുള്ള നീക്കം തടയാൻ ശ്രമിച്ച വീട്ടമ്മയ്ക്ക് നേരെ ക്രൂരമർദ്ദനം. മണ്ണിലും വിണ്ണിലും മഹാപൂരം, ആഘോഷലഹരിയിൽ ശക്തന്റെ നഗരി. കാഴ്ചകളുടെ വിസ്മയം ആസ്വദിച്ച് ഉത്സവപ്രേമികൾ. ലോകത്തിന്റെ കണ്ണും കാതും തൃശൂരിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.